പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജ്യോതിശാസ്ത്രത്തിൻ്റെ അനന്തവിശാലമായ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആകാശത്ത് പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഒക്കെ മനുഷ്യൻ്റെ ശ്രദ്ധയെ എക്കാലത്തും ആകർഷിച്ചിട്ടുണ്ട്, അവൻ്റെ ഭാവനയെ വളർത്തിയിട്ടുണ്ട്. ഭൂമിക്ക് മുകളിൽ ഒരു ചിരട്ട കമിഴ്ത്തി വെച്ചതുപോലെയാണ് ആകാശം. ആ ആകാശത്തിൽ ഒട്ടിച്ചു വെച്ചതുപോലെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം അന്നത്തെ ശാസ്ത്രജ്ഞനായിരുന്നു. ടെലിസ്കോപ്പ് കണ്ടുപിടിക്കാത്ത, കമ്പ്യൂട്ടറും സാങ്കേതികവിദ്യയും ഇന്നത്തെ പോലെ വളർന്നു വികസിച്ചിട്ടില്ലാത്ത എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അരിസ്റ്റോട്ടിൽ നടത്തിയ കണ്ടെത്തൽ അന്നത്തെ കണ്ടെത്തലാണ്. അതിനെ നമ്മൾ വിലമതിക്കുന്നു. പക്ഷെ ഇക്കാലത്ത് നമ്മളാരും അരിസ്റ്റോട്ടിലിൻ്റെ കണ്ടെത്തലിനെ പിന്തുടരുന്നില്ല, അദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്ന് അംഗീകരിക്കുന്നില്ല. നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിനേക്കാളും എത്രയോ വലുതാണ് ഗ്രഹങ്ങളെന്ന്, അതിനേക്കാളും എത്രയോ എത്രയോ ലക്ഷം ഇരട്ടി വലുതാണ് നക്ഷത്രങ്ങൾ എന്ന് ഒക്കെ ഇപ്പോൾ നമുക്ക് കുറേയൊക്കെ അറിയാം. എത്രയോ എത്രയോ കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ടാണ് നക്ഷത്രങ്ങൾ നമുക്ക് വേണ്ടി പ്രകാശം ചൊരിയുന്നത് എന്ന് ഇന്ന് നമുക്ക് അറിയാം. ഒന്ന് സമയമറിയണമെങ്കിൽ വീട്ടിലെ ചുമരിലുള്ള ക്ലോക്കിലേക്ക്, കയ്യിലെ വാച്ചിലേക്ക് ശ്രദ്ധാപൂർവം നോക്കുന്ന തരത്തിൽ നിന്ന് ആളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു തീയതി അറിയണമെങ്കിൽ ചുമരിലെ കലണ്ടറിലേക്ക് നോക്കുന്ന ആളുകളുടെ ശ്രദ്ധ മാറിയിരിക്കുന്നു. ഇന്ന് ആരും അത്രത്തോളം ക്ലോക്കിനെയും കലണ്ടറിനെയും ആശ്രയിക്കുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് എന്താണ് അവസ്ഥ? ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. പക്ഷേ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് കാലത്തോളം മനുഷ്യൻ്റെ ആശ്രയമായിരുന്നു കലണ്ടറും ക്ലോക്കും. എന്നാൽ കലണ്ടറും ക്ലോക്കും കണ്ടെത്തുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് എന്തായിരിക്കും സ്ഥിതി? അന്ന് എങ്ങനെയായിരിക്കും ആളുകൾ സമയം അറിഞ്ഞിട്ടുണ്ടാവുക? ഒരാളുടെ പ്രായം എത്രയാണ് എന്ന് എങ്ങനെയായിരിക്കും കണക്കാക്കിയിട്ടുണ്ടാവുക? ഒരു ക്ഷേത്രം പൊളിച്ചു പണിയുമ്പോൾ കിട്ടുന്ന ഒരു തകിടിൽ നിന്ന് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏത് കാലത്താണ് എന്നതിനെക്കുറിച്ച് ചില സൂചനകൾ ലഭിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും ക്ലോക്കും കലണ്ടറും ഉണ്ടാകുന്നതിന് മുമ്പ് അത്തരം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവുക? അങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എവിടെ നിന്ന് ലഭിക്കും? ആ ഉത്തരങ്ങൾ തരുന്ന ഒരേ ഒരു സ്ഥലമാണ് ആകാശം. പണ്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നൽകിയിരുന്നത് ആകാശം തന്നെയായിരുന്നു. ഇപ്പോഴും നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് നോക്കി എന്നാണ് പറയുക, മാനത്തേക്ക് നോക്കി. അതെ, മാനമായിരുന്നു പലർക്കും പല ചോദ്യങ്ങളുടെയും ഉത്തരം. സമയം അറിയുന്നതിന്, ദിക്കറിയുന്നതിന്, തീയതി അറിയുന്നതിന് ഒക്കെ അന്നത്തെ മനുഷ്യന് സഹായകമായ ഒന്നായിരുന്നു ആകാശവും ആകാശഗോളങ്ങളും. എപ്പോഴാണ് വിത്തിറക്കേണ്ടത് എന്നറിയാൻ, എപ്പോഴാണ് വിളവ് കൊയ്യേണ്ടത് എന്നറിയാൻ, പുഴയിൽ ഏത് കാലത്താണ് വരൾച്ച ഉണ്ടാവുക എന്നറിയാൻ, വെള്ളപ്പൊക്കം ഉണ്ടാവുക എന്നറിയാൻ ഒക്കെ മനുഷ്യന് ഇത്തരം അറിവുകൾ അത്യാവശ്യമായിരുന്നു. രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കിരീടധാരണത്തിന് പറ്റിയ സമയം അറിയണം, രാജാവിൻ്റെ പ്രായത്തെക്കുറിച്ച് അറിയണം, സാധാരണക്കാർക്ക് കൃഷിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയണം, യാത്രകളെ പ്ലാൻ ചെയ്യണമെങ്കിൽ ചില അറിവുകൾ അത്യാവശ്യമാണ്. ഇതിനൊക്കെ അക്കാലത്ത് ആകാശത്തു നിന്ന് ലഭിക്കുന്ന ഇത്തരം അറിവുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് രാജ്യത്തെമ്പാടും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. സാധാരണക്കാർക്ക് പോലും കുറേയേറെ കാര്യങ്ങൾ പ്രാഥമികമായി ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ച് ഒക്കെ അറിയുമായിരുന്നു. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഒന്നും ഇത്രത്തോളം വികസിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ രൂപമെടുത്തിട്ടില്ലാത്ത, മനസ്സിൽ പോലും ആശയമുണ്ടായിട്ടില്ലാത്ത ഒരു കാലത്ത് സ്വന്തം കണ്ണുകൾ ഉപയോഗിച്ച്, ബുദ്ധിശക്തി ഉപയോഗിച്ച് അന്നത്തെ മനുഷ്യർ കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങളെ, തീരുമാനങ്ങളെ നമുക്ക് ബഹുമാനിച്ചേ പറ്റൂ. പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു ആകാശ ഗോളമായിരുന്നു ചന്ദ്രൻ. എന്നും പുള്ളിക്കാരൻ ആകാശത്തുണ്ടാവില്ല, എല്ലാ ദിവസവും ഒരേ സമയത്ത് വരില്ല, വന്നാൽ തന്നെ ഒരേ ആകൃതിയും വലിപ്പവുമായിരിക്കില്ല. അങ്ങനെ വിചിത്രമായ ഈ സ്വഭാവക്കാരനെ, ചന്ദ്രനെ ആളുകൾ എന്നും നിരീക്ഷിച്ചിരുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എല്ലാ ദിവസവും ചന്ദ്രൻ ഉദിക്കുന്നത് ഒരേ സ്ഥലത്താണ്, അതെന്തൊരു ചോദ്യമാണ്? എന്നും ഉദിക്കുന്നത് കിഴക്ക് ഭാഗത്താണ്. ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കാം. ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ വെച്ച് നമുക്ക് ചന്ദ്രൻ ഉദിക്കുന്നത് ഒരേ ഇടത്താണോ എന്ന് ചോദിക്കാം. അതായത്, ഇന്ന് ചന്ദ്രൻ ഉദിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന നക്ഷത്രങ്ങളെ തന്നെയാണോ,
നാളെ ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് കൂടെ കാണുക, ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ കൂടെ കാണുക. ഇത് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഓരോ ദിവസവും ചന്ദ്രന്റെ കൂടെ ഉണ്ടാവുന്ന നക്ഷത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ കണ്ടെത്തിയിരുന്നു. അന്നത്തെ പല കണ്ടെത്തലുകളും മനുഷ്യർ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ആകാശത്ത് നിരീക്ഷിച്ച ആളുകൾ ചന്ദ്രനെ ഒരു ദിവസം കണ്ടത് 3 നക്ഷത്രങ്ങളുടെ കൂടെയാണ്. അടുത്ത ദിവസം അവർ നിരീക്ഷിച്ചപ്പോൾ അന്നും 3 നക്ഷത്രങ്ങളുണ്ട്, പക്ഷെ തലേ ദിവസം കണ്ട 3 നക്ഷത്രങ്ങളല്ല, മറ്റൊരു 3 നക്ഷത്രങ്ങൾ. അതെന്താണ് ഒരു വ്യത്യാസം എന്നറിയാൻ 3-ാമത്തെ ദിവസവും നിരീക്ഷിച്ചു. അന്നവർ കണ്ടത് ഒരു കൂട്ടം നക്ഷത്രങ്ങളുടെ കൂടെയാണ് ചന്ദ്രൻ ഉള്ളത്. 4-ാമത്തെ ദിവസമോ ചന്ദ്രന്റെ കൂടെ കണ്ടത് വി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതുപോലുള്ള ആകൃതിയിലുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളെയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ചന്ദ്രന്റെ കൂടെ കാണുന്ന ആളുകൾ മാറി മാറി വരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് 27 ദിവസം കഴിഞ്ഞ് 28-ാമത്തെ ദിവസം നോക്കുമ്പോൾ വീണ്ടും ആദ്യത്തെ ദിവസം കണ്ട 3 കുഞ്ഞു നക്ഷത്രങ്ങളുടെ കൂടെയാണ് ചന്ദ്രനുള്ളത് എന്ന് മനസ്സിലായി. അത് വലിയ ഒരു കണ്ടെത്തലാണ്. ചുരുക്കി പറഞ്ഞാൽ പോയിടത്തുകൂടെ ചന്ദ്രൻ തിരിച്ചു വരുന്നു. ഒരു വൃത്താകൃതിയിലായിരിക്കും ചന്ദ്രൻ പോയിട്ടുണ്ടാവുക എന്ന നിരീക്ഷണം. അങ്ങനെ വൃത്താകൃതിയിൽ പോകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വൃത്തത്തിന് 360 ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും 360 ഡിഗ്രി വരുന്ന ഈ ആകാശ ഭാഗത്തെ അവർ 27 ഭാഗങ്ങളാക്കി മാറ്റി. 27 ദിവസം കഴിഞ്ഞ് 28-ാമത്തെ ദിവസമാണല്ലോ വീണ്ടും ആദ്യത്തെ നക്ഷത്ര കൂട്ടത്തിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഭാഗത്തിനും 360 ഹരിക്കണം 27, അതായത് 13 കുറച്ച് ഭാഗവും 13.33 എന്നൊക്കെ പറയുന്ന ഒരു കോണളവ്, ഒരു ഡിഗ്രി അളവിലായിട്ടുള്ള ഒരു ആകാശത്താണ് ഒരു ദിവസം ചന്ദ്രനും ഈ നക്ഷത്ര കൂട്ടങ്ങളും കൂടെ ഒന്നിച്ചുണ്ടാവുക. ഇത് തിരിച്ചറിയണം, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അതിനുവേണ്ടി ആ ഭാഗത്തിന് ഒരു പേരിടണം. ഓരോ പ്രദേശത്തുള്ള ആളുകളും അവയ്ക്ക് വ്യത്യസ്തങ്ങളായ പേരുകളാണ് ഇട്ടത്. എങ്ങനെയാണ് പേരിടുക? അവരുടെ ദൈവത്തിന്റെ പേരായിരിക്കും, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളുടെയോ പഴങ്ങളുടെയോ മറ്റു ഭക്ഷണ സാധനങ്ങളുടെയോ പേരായിരിക്കാം. അവരുടെ ആയുധത്തിന്റെ പേരാവാം, അവരുടെ പ്രദേശത്തിന്റെ പേരാവാം, അവരുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ പേരാവാം. ഇങ്ങനെ ഓരോ സംസ്കാരത്തിൽപ്പെട്ട ആളുകളും അവർക്ക് ചേർന്ന ഒരു പേരാണ് ഈ നക്ഷത്ര കൂട്ടങ്ങൾക്ക് ഇട്ടത്. ചില പ്രദേശത്തുള്ള ആളുകൾ 3 നക്ഷത്രങ്ങളെ ചേർത്താണ് ഒരു കൂട്ടത്തെ കണ്ടെത്തിയത് എങ്കിൽ മറ്റൊരു പ്രദേശത്തിലെ ആളുകൾ അതിൽ ഒരു നക്ഷത്രത്തെ മാത്രമായിരിക്കും പ്രധാനപ്പെട്ടതായി കണ്ടിട്ടുണ്ടാവുക. അവർക്ക് അന്നത്തെ ദിവസത്തിന് ഒരു നക്ഷത്രത്തിന്റെ പേരായിരിക്കും ഉണ്ടാവുക. പിന്നെയോ ചില പ്രദേശത്തുള്ളവർക്ക് ചില നക്ഷത്രം എന്നത് ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ, നന്മയുടെ ഒക്കെ നക്ഷത്രമായിരിക്കും. അതേ നക്ഷത്രം മറ്റൊരു പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്ന, അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു നക്ഷത്രം എന്നായിരിക്കും അവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നത് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ചേർത്ത് വരയ്ക്കാൻ ഒരു പ്രദേശത്തുള്ളവർക്ക് ഒരു യുക്തി, അടുത്ത പ്രദേശത്തുള്ളവർക്ക് മറ്റൊരു യുക്തി, അവർക്ക് അവരുടെ വിശ്വാസം, അവരുടെ ധാരണ, അവരുടെ ആരാധന. ഇതൊന്നും പരസ്പരം ബന്ധപ്പെട്ടിരുന്നില്ല. ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം എങ്ങനെയാണ് പേരിട്ടത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭാരതീയ ജ്യോതിശാസ്ത്രം തന്നെ ഭാരതം എന്ന വിശാലമായ രാജ്യത്തിനകത്ത് പല സ്ഥലത്തും പല രീതികൾ പ്രചാരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുവേണം നമ്മൾ ഉൾക്കൊള്ളാൻ. ആദ്യം കണ്ട 3 നക്ഷത്രങ്ങളെ, അതായത് ഒരു ത്രികോണം കുതിരയുടെ മുഖം പോലെയുണ്ട് എന്ന് ആർക്കൊക്കെയോ തോന്നി. അന്ന് തോന്നിയ ആളുകൾ കുതിരയുമായി സമാനമായ, കുതിരയുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് കണ്ടെത്തുന്നു. അശ്വിനി ദേവന്മാരോടുള്ള ഇഷ്ടം കൊണ്ടാവാം, അല്ലെങ്കിൽ കുതിരയുമായി കുതിര പോലെയുള്ളത് എന്ന അർത്ഥത്തിലാവും അതിന് അശ്വിനി എന്നാണ് പേരിട്ടത്. അശ്വിനി എന്നത് നമുക്ക് അശ്വതിയായി. അടുത്ത ദിവസം കണ്ട 3 നക്ഷത്രങ്ങൾ കുറച്ചുകൂടി വിശാലമായ 3 നക്ഷത്രങ്ങളാണ്, കുറച്ചുകൂടി അകലെ നിൽക്കുന്ന 3 നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രത്തിന് ഒരു പാത്രം നിറയുന്നത്, കൊള്ളുന്നത് എന്നൊക്കെ അർത്ഥത്തിൽ ഭരണി എന്നാണ് പേരിട്ടത്. കാർത്തിക, രോഹിണി, തിരുവാതിര, മകയിരം, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിങ്ങനെ 27 നക്ഷത്രങ്ങൾക്ക് പേരിടുകയാണ്.
ഈ 27 നക്ഷത്രങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ചിലതൊക്കെ ഐശ്വര്യത്തിന്റെ നക്ഷത്രങ്ങളാണ്, ചിലതൊക്കെ പ്രശ്നങ്ങളുള്ള നക്ഷത്രമാണ് എന്ന് പണ്ട് ആളുകൾ വിശ്വസിച്ചിരുന്നു. ഇപ്പോഴും ചില ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്തായിരുന്നു ജന്മനക്ഷത്രം എന്നത്? നമുക്കറിയാം ജന്മനക്ഷത്രം എന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ല നക്ഷത്രമെന്നോ മോശം നക്ഷത്രമെന്നോ ഇന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നയാൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്നോ ഇന്നത് ദോഷമാണെന്നോ കണക്കാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ധാരണയല്ല, മറിച്ച് അതൊരു സമയം അറിയുന്നതിന്, ദിവസങ്ങൾ അറിയുന്നതിനുള്ള ഒരു സംവിധാനമാണ്. എങ്ങനെയാണ് ദിവസങ്ങൾ അറിയുക? തിരുവാതിര നക്ഷത്രം ഉള്ള ദിവസം ജനിച്ച കുട്ടി, അതായത് ജന്മനക്ഷത്രം തിരുവാതിരയായ കുട്ടി, കുറച്ച് ദിവസം കഴിയുന്നതോടുകൂടി വീണ്ടും തിരുവാതിര വരും എന്ന് നിങ്ങൾക്കറിയാം. അന്നേക്ക് കുട്ടിക്ക് എത്ര ദിവസം മൂപ്പുണ്ടാകും അല്ലെങ്കിൽ പ്രായമുണ്ടാകും? 27 ദിവസത്തെ പ്രായമുണ്ടാകും. 28-ാമത്തെ ദിവസം വീണ്ടും ആ നക്ഷത്രം വരികയാണ്. അപ്പോൾ ഒരു തിരുവാതിരയിൽ നിന്ന് അടുത്ത തിരുവാതിര എത്തുമ്പോൾ കുട്ടിക്ക് 27 ദിവസം പ്രായമായി എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത തിരുവാതിര എത്തുമ്പോൾ 28 ദിവസമായി എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഓരോ നക്ഷത്രക്കാരും വീണ്ടും അതേ നക്ഷത്രം വരുമ്പോൾ 28-ാമത്തെ ദിവസമാണെന്ന് കണക്കാക്കാൻ കഴിയും. വീണ്ടും വീണ്ടും ഇതേ നക്ഷത്രം ഓരോ 27 ദിവസം കഴിയുമ്പോഴും കയറി വരുമെന്ന് നമുക്കറിയാം. ഇതെങ്ങനെ തിരിച്ചറിയും? അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി ജനിച്ചതിൻ്റെ 28-ാമത്തെ ദിവസം എത്തുമ്പോൾ കുട്ടിയുടെ അരയിൽ ഒരു ചരട് കെട്ടും. ആ ചരടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് 27 ദിവസം പ്രായം ആയി എന്നാണ്, 28-ാമത്തെ ദിവസമായി എന്നാണ്. അടുത്ത 28 വീണ്ടും കയറി വരുമ്പോൾ, വീണ്ടും അതേ തിരുവാതിര കയറി വരുമ്പോൾ ഈ ചരടിൻ്റെ മുകളിൽ ഒരു കെട്ട് കൂടി ഇടും. ഒരു കെട്ടുണ്ടെങ്കിൽ അർത്ഥം കുട്ടിക്ക് 2 27-ന്റെ സെറ്റുകൾ കഴിഞ്ഞു എന്നാണ്. കെട്ടുകളുടെ എണ്ണം നോക്കി നമുക്ക് കുട്ടിയുടെ പ്രായം കണക്കാക്കാം. കലണ്ടർ ഇല്ലാത്ത കാലത്താണ് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പലരും 28-ാമത്തെ ദിവസം കുട്ടിയുടെ അരയിൽ ഒരു ചരട് കെട്ടുന്നുണ്ട്. എന്തിനാണ് കെട്ടുന്നത്? എത്ര ദിവസമായി എന്നറിയുന്നതിന് വേണ്ടിയാണോ? അല്ല, അതിന് വേറെ സംവിധാനങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് കെട്ടുന്നത്? ഇതാണ് ശീലങ്ങൾ. ഒന്ന് തുടങ്ങി വെച്ചാൽ നമുക്കത് നിർത്താൻ വലിയ പ്രയാസമാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. ചിലതൊക്കെ നമുക്ക് തമാശയായി ആസ്വദിക്കുകയും ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധയിൽ വരണം. ഒരേ ജന്മനക്ഷത്രത്തിലുള്ള ആളുകൾക്കെല്ലാം ഒരേ തരത്തിൽ ഭാഗ്യമോ ദൗർഭാഗ്യമോ ഉണ്ടാകുമോ? ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ ഒരാളുടെ അതേ ജന്മനക്ഷത്രത്തിൽ ജനിച്ച ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ജന്മനക്ഷത്രത്തിനനുസരിച്ച് ആളുകളുടെ ഭാഗ്യമോ ദൗർഭാഗ്യമോ ഉണ്ടാകുമെന്ന വാദത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കൂ. നമ്മളിപ്പോൾ പറയുന്നത് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നമ്മൾ കാണുന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഭൂമിക്ക് ചുറ്റും ഒരു ചിരട്ട കമിഴ്ത്തി വെച്ചതുപോലെ നിൽക്കുന്ന, ആകാശത്തിൽ ഒട്ടിച്ചു വെച്ചതാണ് എന്ന സങ്കല്പമുള്ള കാലത്തെ കഥയല്ല ഇപ്പോൾ. ഇന്ന് നമുക്കറിയാം പ്രകാശം എന്നത് ഒരു സെക്കൻഡിൽ നമ്മളിങ്ങനെ വിരൽ ഞൊടിക്കുമ്പോഴേക്കും 300,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഒന്നാണ്. ആ പ്രകാശം ചന്ദ്രനിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് 1.3 സെക്കൻഡ് കൊണ്ടാണ്. 1.5 സെക്കൻഡ് പോലും എടുക്കില്ല. എന്നാൽ സൂര്യനിൽ നിന്നോ? സൂര്യനിൽ നിന്ന് ഏതാണ്ട് 8 മിനിറ്റ് സമയമെടുത്തിട്ടാണ് 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ഓടുന്ന പ്രകാശം 8 മിനിറ്റ് എടുത്താണ് സൂര്യൻ നിന്ന് ഇവിടെ എത്തുന്നത്. അത്രയും ദൂരെയാണ് സൂര്യൻ. എന്നാൽ നമ്മൾ ജന്മനക്ഷത്രമായി കൊണ്ട് നടക്കുന്ന തിരുവാതിര എന്ന നക്ഷത്രത്തിൽ നിന്ന് ഒരു പ്രകാശരശ്മി ഇവിടെ എത്തണമെങ്കിൽ 430 വർഷമെടുക്കും. ഇത്രയും അകലെയാണ് തിരുവാതിരയുള്ളത്. നമ്മൾ ഒട്ടിച്ചു വെച്ചതുപോലെ അടുത്തടുത്തല്ല. അപ്പോൾ ഈ നക്ഷത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജന്മനക്ഷത്രത്തെ കണക്ക് കൂട്ടുന്നത് ചിന്ത നിങ്ങൾക്ക് നല്ലതാണ്. എത്രമാത്രം അകലെയുള്ളൊരു നക്ഷത്രമാണ് എന്ന ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ക്ലോക്കും കലണ്ടറും ഇല്ലാത്ത കാലത്ത്, ദിക്കറിയാൻ സംവിധാനങ്ങളില്ലാത്ത കാലത്ത്, അന്നത്തെ മനുഷ്യർ അവരുടെ നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും വികസിപ്പിച്ചെടുത്ത ഇത്തരത്തിലുള്ള പല ആശയങ്ങളും ഇന്നും മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ കഴിയും വിധം നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. ചിലതൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ വന്നതോടെ കാലഹരണപ്പെട്ടു. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ടെലിസ്കോപ്പ് വന്നു, കമ്പ്യൂട്ടർ വന്നു, മറ്റ് സാങ്കേതിക വിദ്യകൾ വന്നു, പല പഴയ അറിവുകളെയും നമ്മൾ തിരുത്തി. എന്നാലും പഴയതിനെ വിടില്ല എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങളും ശ്രമിക്കുക. ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കൊപ്പം നിൽക്കുക, മാനവ നന്മയ്ക്ക് വേണ്ടി.
ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് നിരന്തരം വാദിക്കുക. ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ ചെറിയൊരു മേഖലയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും.